ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഇപ്പം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ആംസ്റ്റർഡാമിലെ ഉള്ള ഒരു വലിയൊരു മാർക്കറ്റിലാണ്. ഇതിൻ്റെ പേര് ആൽബർട്ട് കൂപ്സ് മാർക്കറ്റ് എന്നാണ് എൻ്റെ പേര്. നമ്മുടെ ഇറ്റലിയിലൊക്കെ ഞാൻ ഇങ്ങനത്തെ പൊതുവേ ഉള്ള മാർക്കറ്റുകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഉള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള, അപ്പം നമ്മൾ കഴിഞ്ഞ ഒരിക്കൽ കണ്ട നമ്മുടെ നാട്ടിലുണ്ടായ അഡൾട്ട് പോലെയുള്ള മാർക്കറ്റിലുള്ള പോലെ തന്നെ കുറേ സാധനങ്ങൾ നമുക്കിവിടെ കിട്ടും. തുണികൾ, പുസ്തകങ്ങൾ, എല്ലാം ഇവിടെ ഉണ്ട്, എല്ലാം ഇവിടെ കിട്ടും എന്നുള്ളതാണ് നമുക്കിവിടെ അറിയാൻ പറ്റുന്നത്. പിന്നെ പലതരത്തിലുള്ള പല നാട്ടുകളിലെ അല്ലെങ്കിൽ പല രാജ്യങ്ങളിലെ ഫുഡ് നമുക്കിവിടെ കിട്ടും. ഇവിടെ ഒരു സ്പ്രേയും കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് നമ്മളിവിടെ കാണുന്നത്. ഇവിടെ ഇതേപോലെ തന്നെ എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല തിരക്കുവാണെന്നുള്ളതാണ്. തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച, ശനിയാഴ്ച വരെയാണ് ഈ മാർക്കറ്റ് ഇവിടെ ഉള്ളത്. ഇതുണ്ട്, എന്തോ വെജിറ്റേറിയൻ ഫുഡും കിട്ടുന്ന ഒരു കടയാണ് ഇവിടെ കാണുന്നത്. അതേപോലെ തന്നെ ഇവിടെ കുറേ കടകളുണ്ട്. തുണിക്കടകൾ, ചെരുപ്പിൻ്റെ കടകൾ, അതേപോലെ തന്നെ ഐസ്ക്രീമുകൾ, പല പല തരത്തിലുള്ള ഫുഡുകൾ, ഇതൊക്കെയാണ് ഇവിടെ. ഇവിടെ എന്തോ ലൈവായിട്ട് സാധനങ്ങളെന്തോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ക്രേപ്പ് പോലത്തെ, നമ്മുടെ നാട്ടിൽ ജർമ്മനിയിലെ ക്രേപ്പ് പോലെയുള്ള സംഭവമാണ് ഈ കാണുന്നത്. പിന്നെ ഇവിടെ ബ്രെഡ് വിൽക്കുന്ന കടകൾ, അങ്ങനെയുള്ള കുറേ കടകൾ നമുക്കിവിടെ കാണാം. ഇതിങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കാണ്. ഇവിടെ കുറേ മാർക്കറ്റുകളുണ്ട്. നീണ്ട് ഇങ്ങനെ കുറേ തിരക്കാണെന്ന് പൊതുവെ. ശനിയാഴ്ച ആയതുകൊണ്ടായിരിക്കും കുറച്ച് തിരക്കുണ്ട്. ഇവിടെ ഡച്ച് സ്നാക്സ്, നമ്മുടെ നെതർലാൻഡിലെ ഒരു പ്രത്യേകതരം സ്നാക്സ് എന്തോ സംഭവമാണ് ഈ സംഭവം. ഇവിടെ എന്തോ ഒരു സംഭവം, ഇവിടെ ഓഫറിൽ കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്, കാണാം. പിന്നെ ദേ ഇവിടെ നമ്മുടെ മാലാവള ബാഗുകളൊക്കെ വിൽക്കുന്ന ഒരു കടകളൊക്കെ നമുക്ക് അവിടെ കാണാം. നമ്മളേതായാലും നെതർലാൻഡിൽ ഏതെങ്കിലും ഫുഡ് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഡച്ച് ബട്ടർ ബോൾസ് നമുക്ക് മിക്സ്ഡ് മേടിച്ചു. നമ്മുടെ ഒരു മിക്സഡ് ഡച്ച് സാധനം നമ്മൾ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എന്താണെന്ന് അറിയില്ല, നമുക്ക് നോക്കണം. അവിടെ നീ പൊട്ടറ്റ കാര്യങ്ങളൊക്കെയും അവരവിടെ വറുത്ത് വറക്കാൻ വേണ്ടി അവിടെ ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ കാണാൻ പറ്റും. ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ അവരിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു വെജിറ്റേറിയൻ ഒരു സംഭവമുണ്ട്. പിന്നെ നമ്മുടെ ഇത് നോൺ വെജ് എന്നും തോന്നുന്നുണ്ട്. ഇതാണ് മിക്സ്ഡ് ഒരു സാധനം അവർ പറയുന്നത്. 6.50 അതിൻ്റെ വില. 8 പീസ് ഉണ്ടാവും അതിൻ്റെ അകത്ത്. നമ്മുടെ നാട്ടിലെ കട്ട്ലേറ്റ് പോലെ ഇരിക്കുന്ന ഒരു സാധനം കണ്ട. എവലിയിലേക്ക് നമ്മൾ ജസ്റ്റ് ഒരു ചെറിയൊരു പോമസ് ഓർഡർ ചെയ്തിട്ടുണ്ട്. മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ഒരു മൊത്തം കാര്യങ്ങളൊക്കെയും ആകെ അഴകുഴഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ എന്താ ചെയ്യേണ്ടതെന്ന് തന്നെ ഇപ്പോൾ ഒരു പിടുത്തമില്ലാതിരിക്കുകയാണ്. ഇവിടെ ഇടയ്ക്ക് മഴയും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. വൈകിട്ട് കുറച്ച് നല്ല ബെറ്ററെന്നാണ് നമ്മളടുത്ത് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ നാളെയും കൂടി ഇവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ, അടുത്ത ദിവസം കൂടി ഇവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള സാധ്യതകളെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ശരിക്കും പറയാം, ഞങ്ങൾക്ക് ഒന്നും ഇവിടെ കാണാൻ പറ്റിയിട്ടില്ല. നമ്മുടെ അത് കുഴപ്പമില്ല, പിച്ചക്കാരെ പോലെ തുടങ്ങി. നമ്മുടെ സാധനം എത്തിയിട്ടുണ്ട്. മിക്സഡ് ആയിട്ടുള്ള ഈ ഫ്രൈസ് സാധനങ്ങളെല്ലാം ഇത് എന്തോ വെജിറ്റബിൾ കൊണ്ടുള്ള സാധനമാണ്. നമ്മുടെ നല്ല മസാലയൊക്കെ ഉള്ള സാധനമാണ്. എന്റെ പൊന്നുവിളെ, ഞാൻ പറഞ്ഞല്ലോ ഒരു ഫോട്ടോ എടുക്കട്ടെ എന്ന്. എന്റെ പേരും കാര്യങ്ങളും നമുക്ക് അറിയില്ല, ചോദിക്കരുത്. അങ്ങനെയൊക്കെ ഉള്ള ഒരു വീഡിയോ അല്ല നമ്മുടെ വീഡിയോ. അത് നമ്മുടെ സന്തോഷ് ജോർജ് ഉളങ്കരയുടെ വീഡിയോയും കാണണം. ഇതൊക്കെ ഡച്ചിന്റെ നെതർലാൻഡിലുള്ള ആൾക്കാർ കഴിക്കുന്ന സ്നാക്സ് ആണ്. ഇത് ചീസിന്റെ ഒരു സംഭവമാണ്. ഇതൊക്കെ എന്റെ ഉള്ളിൽ ചീസ് ബില്ല് ചീസ് ബോളാണ്.
ഇതിന്റെ വേറൊരു സംഭവമാണ്. ഇതേണ്ട ഇത് നമ്മുടെ വെജിറ്റബിൾ തന്നെയാണ് അതിന്റെ ഉള്ളിൽ തോന്നുന്നു. ഒരു പ്രത്യേക ഒരു ഒരു രുചിയൊക്കെ തോന്നുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഈ സാധനം. നമ്മള് ആ ഒരു ഡച്ച് ബോള് കാര്യങ്ങൾ കഴിച്ചിട്ട് എനിക്ക് വലിയ കാര്യമായിട്ട് ഇഷ്ടപ്പെട്ടില്ല. അതെന്തോ ചീസിൻ്റെയൊക്കെ ഉള്ളിൽ ചീസായിരുന്നു. ഒരു സാധനത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ സോസേജ് വെച്ച് പുഴുങ്ങിയിട്ടുള്ള ഒരു ഫ്രൈ ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് ഒരെണ്ണം നമ്മൾ കഴിച്ച്. ഇതിവിടെ നമ്മുടെ ഫിഷിൻ്റെ വെറൈറ്റി സാധനങ്ങൾ കിട്ടുന്നൊരു കടയാണ്. ഇവിടെ ഫിഷിൻ്റെ കുറേ കാര്യങ്ങൾ ഇവിടെ കാണുന്നുണ്ട്. നമ്മളത് ഈ സാധനം ഓർഡർ ചെയ്യാൻ പോകണം. എൻ്റെ പേരെന്താ? കിബലിംഗ്. കിബലിംഗ് ഒരു സംഭവമാണ്. ഇതിൽ ഇവിടെ പല വെറൈറ്റീസിലുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുന്നുണ്ട്. ഷിംസ് ഒക്കെ ഇരിക്കുന്നത്. ഇവിടെ പച്ച മീനൊക്കെ മറ്റുള്ള വെറൈറ്റീസ് കണ്ട പുള്ളി അവിടെ ഉണ്ടാക്കണം. ഫ്രഷ് ആയിട്ടുള്ള മീനുകൾ, പച്ച മീനുകളൊക്കെ ഇട്ട് പോകണം. അതൊക്കെ വെച്ച് പച്ച മീനാണ്. പച്ചയായിരിക്കില്ല, അത് എന്തോ ഒക്കെ വെച്ച് ഇതൊക്കെ ഒരു മീനാണ്. ഇവിടെ ഈ സാധനങ്ങളൊക്കെ ഒരു ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കണം തോന്നണം കണ്ടോ. പക്ഷെ ഇപ്പൊ നമ്മുടെ സാധനങ്ങളൊക്കെ ഇപ്പൊ ജസ്റ്റ് അവര് വറക്കണുള്ളൂ. ഇത് കാണാം ഇവിടെ അവിടെ ഫ്രഷ് മീൻ്റെ സാധനമൊക്കെ അവിടെ ഉണ്ടാക്കണ അവിടെ കാണാൻ. നാല് യൂറോ ആണ് ആ മീൻ്റെ വില. നമ്മൾ മേടിച്ച സാധനത്തിന്റെ വില 8 യൂറോ ആണ്. ഇത്രയുള്ള പാക്കറ്റാണ് നമുക്ക് കിട്ടുന്നത്. 400 ഗ്രാം ഉണ്ടാവും അതിന്. 100 ഗ്രാം ഉണ്ടാവും. താങ്ക് യു സോ മച്ച്. ഇതുണ്ട് നമ്മുടെ കിബളിംഗൻ. ഇത് സംഭവമാണ് കിബളിംഗൻ എന്ന് പറയുന്ന സംഭവം. ഇതിൽ എന്തോ സോസ് ഒക്കെ ഉണ്ട്. നമ്മുടെ ചാറ്റ് മസാല പോലെ എന്തോ സാധനം ഇട്ടിട്ടാണ് ഇവർ തന്നേക്കണേ. ഇതെന്താ ബാബാ? ഫെബിവാ, ഫെബിവാ. മീൻ പൊരിച്ചത്, മീൻ ബജി. നമ്മുടെ ഇത് നല്ല ടേസ്റ്റ് കിട്ടാം. ഈ സോസ് പ്രത്യേകിച്ച് നല്ല ഒരു തത്താർ സോസോ അങ്ങനെ എന്തോ സംഭവമാണ് പറഞ്ഞത്. കൊള്ളാം, നല്ല സംഭവമാണ്. ഇതൊക്കെയാണ് അസംഭവം. നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഒരു മെക്സിക്കൻ ഫുഡാണ്. സോറി, ഹൗ മച്ച് ഈസ് 18? Yeah, because cheese is 1 euro extra. Oh, then you can... You want me to take off the cheese? Then yeah, please. We ordered Mexican tacos. We ordered this for 4 euro. അത് നമ്മൾ ട്രൈ ചെയ്യാൻ പോവാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം കഴിക്കുന്നത്. പിന്നെന്താ പറയുക, നമ്മുടെ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള 4 ടേസ്റ്റിലുള്ള സംഭവം ഉണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സംഭവം അവിടെ റെഡി ആവുന്നുണ്ട്. അവിടെ സാധനം ഇവിടെ സാധനം ഓർഡർ ചെയ്യാനല്ല പാട്. ഇത് എന്താണ് സാധനം എന്ന് മനസ്സിലാക്കി ഓർഡർ ചെയ്യാനാണ് ഇതിൽ പ്രയാസം. ഈ സംഭവം ഓർഡർ ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടാക്കോസ് നമ്മൾ റെഡി ആയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ഇതിൽ ചിക്കൻ ഉണ്ട്, ബീഫ് ഉണ്ട്, നമ്മുടെ ഒരു വെഗാൻ ഒരു സാധനമുണ്ട്, പിന്നെ ചീസിൻ്റെ ഉണ്ട്. ഇതാണ്, നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. കഴിച്ചു കഴിച്ചു തുടങ്ങി തുടങ്ങിക്കോ. കഴിച്ചോടി തുടങ്ങിക്കോടി. ടാക്കോസ് ട്രൈ ചെയ്തു. നമ്മുടെ നല്ല എരിവൊക്കെ ഉള്ളൊരു സാധനമാണ്. ഇവിടെ ഉണ്ടായതിന് പ്രത്യേക ഒരു എരിവായിരുന്നു കേട്ടോ. നല്ല സംഭവമായിരുന്നു. നമുക്ക് ബീഫിൻ്റെ വെറൈറ്റിയും ചിക്കനും ചീസും അല്ലെങ്കിൽ നമ്മുടെ സോയയുടെയും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നല്ല ടേസ്റ്റുള്ള സാധനം അനുഭവമായിരുന്നു. അത് എല്ലാ സംഭവം നമ്മൾ റെഡിയാക്കി പ്ലേറ്റ് ഏകദേശം ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ജപ്പാനാണോ ചൈനീസാണോ? ജപ്പാനീസാണ്. നമ്മുടെ ഒക്ടോപ്പസിൻ്റെ ബോളൊക്കെ ഉണ്ട്. അത് നമ്മൾ നേരത്തെ കണ്ടെങ്കിൽ ട്രൈ ചെയ്തേനെ. ഇത് കഴിച്ചാണ് സംഭവം അവരുണ്ടാക്കണം. നമുക്കിവിടെ കാണാം. നമുക്കിനി എല്ലാവരുടെയും വിശപ്പ് മാറിയതാണ് പറഞ്ഞു. നമ്മൾ മേടിച്ചു തന്നാനുള്ള വയറ് നമുക്കില്ല. ഇനി നാളെയാണെങ്കിൽ നമ്മൾ ഇനി കുറച്ചേറെ കൂടി
നാളെയാണെങ്കിൽ നമ്മളൊന്ന് കൂടി ട്രൈ ചെയ്തേനെ, പക്ഷേ ഇപ്പോൾ അത് മേടിച്ചതിനുള്ള വയറ് ആർക്കുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇവിടുത്തെ മാർക്കറ്റ്. ഇതൊരു വലിയ എന്താ പറയുക, നമ്മുടെ ചന്ത എന്ന് പറയുന്ന പോലത്തേക്കുള്ളൊരു സംഭവമാണ്. നാട്ടിലെ ചന്ത പോലെ എല്ലാവിധ സംഭവങ്ങളും കിട്ടുന്ന ഒരു കടയാണ് ഇത്. ഞായറാഴ്ചകളിൽ ഓപ്പൺ ആവില്ല, ബാക്കിയുള്ള ദിവസങ്ങളിൽ മാത്രമാണിത് ഓപ്പൺ ആവുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കരുത്. അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ.